ചെറുതോണിപ്പാലം മൂന്നാർ ബോഡി മെറ്റ് റോഡ് എന്നിവയുടെ ഉദ്ഘാടനം ഒക്ടോബർ 12-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി എന്നിവർ സംയുക്തമായി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് എംപി അറിയിച്ചു കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും എംപി പറഞ്ഞു പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ് മൂന്നാർ ബോഡിമെട്ട് റോഡിന്റെയും അതുപോലെ ചെറുതോണി പാലത്തിന്റെയും ഉദ്ഘാടനം പൂർത്തീകരിച്ച പദ്ധതികളുടെ സമർപ്പണം അതിനുവേണ്ടി ബഹുമാനപ്പെട്ട കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിജി നേരിട്ടെത്തുന്നു എന്നുള്ളത് ഒക്ടോബർ മാസം 12-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് മൂന്നാറിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഗ്രൗണ്ടിലാണ് അദ്ദേഹം പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിക്കപ്പെടുന്നത് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയോടും അദ്ദേഹത്തോടൊപ്പം എത്തുന്ന സഹമന്ത്രി ശ്രീ വി കെ സിംഗിനോടും ഒക്കെ ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഡിഗി പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ തരത്തിലുള്ള അഭൂതപൂർവമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നാഷണൽ ഹൈവേ വികസന രംഗത്ത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം ഗതിവേഗം പകരുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ പൂർത്തീകരിച്ച പദ്ധതിയുടെ സമർപ്പണം നടക്കുന്നത് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നിർമ്മിതികളാണ് ഈ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് സമയബന്ധിതമായി നമുക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ ആവേശകരമാണ് മൂന്നാർ ബോഡിമെട്ട് റോഡ് കഴിഞ്ഞ 5 വർഷക്കാലമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നു വരികയായിരുന്നു അതോടൊപ്പം ചെറുതോണിപ്പാലം ഇടുക്കിയുടെ ഹൃദയഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രളയത്തിൻ്റെ കാലഘട്ടത്തിൽ ഒറ്റപ്പെട്ടു പോയ ആ പട്ടണത്തെ പുതിയ പാലത്തിലൂടെ ഒരുമിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് നിലനിൽക്കുന്നത് കഴിഞ്ഞ 3 വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ടാണ് ആ ബ്രിഡ്ജിൻ്റെ ആ പാലത്തിൻ്റെ ആ പദ്ധതി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ സന്തോഷകരമായ മുഹൂർത്തത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് 12-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ കാസർഗോഡ് രാവിലെ നടക്കുന്ന പരിപാടിക്ക് ശേഷം ഹെലികോപ്റ്റർ മാർഗമാണ് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിജിയും അദ്ദേഹത്തോടൊപ്പമുള്ള മറ്റുള്ളവരും എത്തിച്ചേരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അടക്കം ജലവിഭവ വകുപ്പ് മന്ത്രി അടക്കം മറ്റ് പ്രധാനപ്പെട്ടവരും ഈ ഉദ്ഘാടന ചടങ്ങിൽ എത്തിച്ചേരും എന്നാണ് ഈ സന്ദർഭത്തിൽ അറിയുന്നത് എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടി വൻ വിജയമാക്കുന്നതിനു വേണ്ടി ഇടുക്കിയിലെ മുഴുവൻ വോട്ടർമാരെയും ഈ സന്ദർഭത്തിൽ സ്വാഗതം ചെയ്യുകയാണ് നന്ദി ജയ് ഹിന്ദ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും